എഞ്ചിനീയറിംഗ് എസൻഷ്യൽസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ സെലക്ട് ചെയ്യാൻ പോകുന്നത് ആംപ്ലിഫയറിന് വേണ്ടിയിട്ടുള്ള ഒരു SMPS ആണ്. ട്രാൻസ്ഫോമർ സെലക്ഷൻ പോലെ അല്ല, SMPS സെലക്ഷൻ വളരെ ഈസിയാണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ ആംപ്ലിഫയറുകളിലും ഇത് കാണേണ്ടതാണ്. പക്ഷേ SMPS ആംപ്ലിഫയറുകളിൽ നമ്മൾ കാണാറില്ല. എന്തുകൊണ്ടാണ്? നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ കണ്ടുപിടിക്കാം. ഞാൻ ഉപയോഗിക്കാൻ പോകുന്ന സബ് വൂഫർ 325 വാട്ട്സ് RMS ആണ്. അപ്പൊ നമ്മുടെ ആംപ്ലിഫയർ 325 വാട്ട്സ് RMS ഔട്ട്പുട്ട് ഉണ്ടാവണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഇൻപുട്ടിൽ എത്ര വോൾട്ടേജ്, എത്ര ആംബിയറിന്റെ SMPS യൂസ് ചെയ്യണമെന്നുള്ളതാണ് ഞാൻ ഇന്ന് കണ്ടുപിടിക്കാൻ പോകുന്നത്. നമുക്ക് അതിന്റെ സ്പ്രെഡ്ഷീറ്റിലേക്ക് പോകാം. ഇത് നമ്മൾ ട്രാൻസ്ഫോമർ സെലക്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്ത സെയിം സ്പ്രെഡ്ഷീറ്റ് ആണ്. അതിൽ തന്നെ ഞാൻ ഒരു ഷീറ്റ് അഡീഷണൽ ആയിട്ട് ആഡ് ചെയ്തിട്ടുണ്ട്, SMPS വോൾട്ടേജ് എന്ന് പറഞ്ഞു. നമുക്ക് ആ ഒരു ഷീറ്റിലേക്ക് പോകാം. ഈ ഗൂഗിൾ ഷീറ്റിന്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. എനിക്ക് വേണ്ടത് 325 വാട്ട്സ് ആണ്. വോയിസ് കോൾ ഇംപിഡൻസ് 4 ohms ആണ്. അപ്പൊ ആ റോ സെലക്ട് ചെയ്യാം. അപ്പൊ നമുക്ക് വേണ്ട മിനിമം DC റെയിൽ വോൾട്ടേജ് 55 volts ആണ്. അപ്പൊ SMPS വോൾട്ടേജും 55 volts തന്നെ ഉപയോഗിച്ചാൽ മതി. കൂടുതൽ ഉപയോഗിക്കേണ്ട കാര്യമില്ല. ഒരു കാര്യം ഓർക്ക, 55 volts ഡുവൽ ആണ്, അതായത് പ്ലസ് ഓർ മൈനസ് 55 ആണ് വേണ്ടത്. അപ്പൊ ടോട്ടൽ വോൾട്ടേജ് എടുത്തു കഴിഞ്ഞാൽ 110 volts ഓളം വേണ്ടി വരും. 12.7 ആമ്പിയർ ആണ് നമ്മുടെ മാക്സിമം ഔട്ട്പുട്ട് കറന്റ്. അപ്പൊ 12.7 ആമ്പിയർ അല്ലെങ്കിൽ 13 ആമ്പിയറിന്റെ SMPS യൂസ് ചെയ്യാം. പിന്നെ ഈ SMPS കറണ്ട് ലിമിറ്റും അതുപോലെ തന്നെ വോൾട്ടേജ് റെഗുലേറ്റിംഗ് ലൂപ്പും ഉള്ളതായിരിക്കണം. അതായത് ഫീഡ്ബാക്ക് ഉള്ള SMPS തന്നെ ഇതിനായിട്ട് ഉപയോഗിക്കാം. ലോഡ് ചെയ്യുമ്പോൾ വോൾട്ടേജ് കുറയുന്ന ടൈപ്പ് SMPS ഇതിനായിട്ട് ഉപയോഗിക്കരുത്. അപ്പോ SMPSന്റെ ടോട്ടൽ ഔട്ട്പുട്ട് പവർ എന്ന് പറയുന്നത് 1.4 kW വരും. 1.5 kW SMPS ഉപയോഗിച്ചാൽ മാത്രമേ നമുക്ക് 325 watts ഔട്ട്പുട്ടിൽ പവർ കിട്ടുള്ളൂ. അതേസമയം 325 watts വേണ്ടിയിട്ട് ട്രാൻസ്ഫോമറിന്റെ വോൾട്ട് ആമ്പിയർ എത്രയായിരുന്നു നോക്കാം. 325 watts 4 ohms 966 volt ആമ്പിയർ ആണ്. അതായത് ഒരേ പവർ ഔട്ട്പുട്ടിന് വേണ്ടിയിട്ട് വേണ്ടി വരുന്ന പവർ സപ്ലൈ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ട്രാൻസ്ഫോമറിന്റെ വോൾട്ട് ആമ്പിയർ കുറവാണ്. അതേസമയം SMPSന്റെ വാട്ട്സ് റിക്വയർമെന്റ് വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെയാണ് ഒരുവിധ ആംപ്ലിഫയറുകളിലും ട്രാൻസ്ഫോമർ തന്നെയാണ് പവർ സപ്ലൈ ആയിട്ട് ഉപയോഗിക്കുന്നത്. പക്ഷേ ബ്രിഡ്ജ് ആംപ്ലിഫയറിന്റെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ ട്രാൻസ്ഫോമറിന്റെ വോൾട്ട് ആമ്പിയറിന് ചേഞ്ച് ഒന്നുമില്ല. ബ്രിഡ്ജ് ആകുമ്പോഴത്തേക്കും അതിന്റെ കറന്റ് റേറ്റിംഗ് ഡബിൾ വേണ്ടി വരുമെന്ന് മാത്രം. ഇനി SMPSന്റെ കാര്യം നോക്കാം. SMPS 325 watts 4 ohms ബ്രിഡ്ജ് ആംപ്ലിഫയർ ആണെന്നുണ്ടെങ്കിൽ 701 volt ആമ്പിയർ മാത്രം മതിയോ, അല്ലെങ്കിൽ 701 watts SMPS മതിയോ? ഈ ഒരു കണ്ടീഷനിൽ നോക്കിക്കഴിഞ്ഞാൽ ട്രാൻസ്ഫോമർ പവർ സപ്ലൈ ഉപയോഗിക്കുന്നതിനേക്കാളും ബ്രിഡ്ജ് ആംപ്ലിഫയറിൽ SMPS ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. ഹാഫ് ബ്രിഡ്ജ് ആംപ്ലിഫയറിൽ സെയിം പവർ കിട്ടാനായിട്ട് 2 SMPS ഉപയോഗിക്കേണ്ടി വരുവാണെന്നുണ്ടെങ്കിൽ ബ്രിഡ്ജ് ചെയ്യുമ്പോൾ നമുക്ക് 1 SMPS മതി. അതും പകുതി റേറ്റിംഗ് ഉള്ള SMPS മതി. സിംഗിൾ റെയിൽ പവർ സപ്ലൈ ഉപയോഗിക്കുന്ന ക്ലാസ് ഡി ആംപ്ലിഫയർ അല്ലെങ്കിൽ ക്ലാസ് AB IC ആംപ്ലിഫയേഴ്സ് ആണെന്നുണ്ടെങ്കിൽ ബെറ്റർ പവർ സപ്ലൈ ഒരു SMPS തന്നെയാണ്. SMPS നല്ല ക്വാളിറ്റി ഉള്ളത് നോക്കി കൊടുത്തു കഴിഞ്ഞാൽ അത് ട്രാൻസ്ഫോമർ പവർ സപ്ലൈനേക്കാളും നന്നായിട്ട് പെർഫോം ചെയ്യും. ട്രാൻസ്ഫോമർ സപ്ലൈ ചെയ്യുന്ന പവറിന്റെ ഒരു പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കറണ്ട് എടുക്കുന്ന സമയത്ത് വോൾട്ടേജ് താഴെ പോകും. അതുകൊണ്ട് ക്ലാസ് ഡി ആംപ്ലിഫയർ ആണ് ഉപയോഗിക്കുന്നതെന്നുണ്ടെങ്കിൽ റെഗുലേറ്റഡ് ആയിട്ടുള്ള നല്ല ക്വാളിറ്റി SMPS തന്നെ യൂസ് ചെയ്യുക. ഇതുപോലുള്ള കൂടുതൽ വിവരങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താഴെയുള്ള ബെൽ നോട്ടിഫിക്കേഷനിൽ നിന്ന് ഓൾ നോട്ടിഫിക്കേഷൻസ് എനേബിൾ ചെയ്യുക. എന്നാൽ മാത്രമേ ഇനി അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. ഈ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. എല്ലാവരിലേക്ക് ഇൻഫർമേഷൻ ഷെയർ ചെയ്യുക. എല്ലാവരും അറിവുള്ളവരാകട്ടെ. നന്ദി, നമസ്കാരം.